ഫ്രണ്ട്സ് ഏവർക്കും നിയോ ട്രാവൽ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പിന്നെ നമ്മളിന്ന് മലപ്പുറം ജില്ലയിൽ തിരുനാവായക്കടുത്തുള്ള പട്ടണനടക്കാവ് എന്ന സ്ഥലത്ത് ഇന്ന് കുറച്ചുകൂടി എൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ തോന്നുന്നു ഒരു അയ്യപ്പനോവ് എന്ന് പറഞ്ഞ ഒരു വെള്ളച്ചാട്ടവും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനെ മലപ്പുറം ജില്ലയുടെ ആതിരപ്പള്ളി എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വിശദമായ കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ തിരുനാവായ എത്തിയിട്ടുണ്ട് കേട്ടോ. തിരുനാവായ ടൗണിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് പുത്തനത്താണി റോഡിന് തിരിഞ്ഞാണ് പോകേണ്ടത്. പുത്തനത്താണി റോഡിന് നമ്മളിങ്ങനെ പോയി. അപ്പോൾ നമ്മളിങ്ങനെ പുത്തനത്താണി റോഡിന് കുറേ കണ്ട് പോയി കഴിഞ്ഞാൽ പട്ടർനടക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. ഈ പട്ടർനടക്കാവെന്ന് ആദവനാട് റോഡിലാണ് പോകേണ്ടത് കേട്ടോ. ആദവനാട് റോഡിൽ പോയാൽ നമുക്ക് അയ്യപ്പനോവ് വെള്ളച്ചാട്ടം കാണാൻ കഴിയും. അപ്പോൾ ആ ചങ്കുകളെ, എൻ്റെ വീട്ടിൽ നിന്നൊരു 27 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മൾ കാണാൻ പോകുന്ന ഈ അയ്യപ്പനോവ് വെള്ളച്ചാട്ടത്തിലേക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനും എൻ്റെ സുഹൃത്തും കൂടിയിട്ടാണ് ഇങ്ങനെ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി സ്കൂട്ടിയിലാണ് യാത്ര. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അയ്യപ്പനോവ് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി. വണ്ടി സൈഡിൽ, റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് ഞാനും എൻ്റെ സുഹൃത്തും കൂടിയിട്ട് അങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും വെള്ളച്ചാട്ടത്തിൻ്റെ ശരിക്കും അതിൻ്റെ മനോഹാരിതയൊക്കെ കാണണമെങ്കിൽ അതിൻ്റെ താഴത്തേക്ക് തന്നെ നമ്മൾ ഇറങ്ങി ചെല്ലണം. അപ്പോൾ ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല സുഗമമായൊരു വഴിയൊന്നുമല്ല, കുറച്ച് ദുർഘടം പിടിച്ച വഴി തന്നെയാണ്. എന്നാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങിച്ചെന്ന്. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മൾ കാണാൻ വന്ന അയ്യപ്പനോവ് വെള്ളച്ചാട്ടം. നല്ല മനോഹരമാണ് കേട്ടോ, ചെറുതാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. 50 അടിയോളം ഉയരത്തിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. 50 അടി ഉയരമുണ്ട്. നല്ല മനോഹരമായൊരു കാഴ്ച തന്നെയാണ് അത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊരു സീസണൽ വാട്ടർഫാൾസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി കാണണമെങ്കിലേ നമ്മൾ മഴക്കാലത്ത് തന്നെ വരണം. വേനൽക്കാലത്ത് ഇവിടെ വന്നാൽ നമുക്ക് വെള്ളച്ചാട്ടമൊന്നും കാണാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാലേ ഒരു നെൽപ്പാടത്തു നിന്നാണ് ഉണ്ടാവുന്നത്. പാലത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വലിയൊരു പാടശേഖരം ഉണ്ട് കേട്ടോ. അവിടെ നിറഞ്ഞൊഴുകുന്ന വെള്ളത്താലാണ് ഈ അയ്യപ്പനോവ് വാട്ടർഫാൾസ് രൂപം കൊള്ളുന്നത്. പിന്നെ വശങ്ങളിലായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഉറവൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മഴക്കാലത്ത് പാടം നിറയും, അതിനനുസരിച്ച് ഇവിടെ വെള്ളം കൂടുകയും ചെയ്യട്ടോ. ശരിക്കും ഈ വെള്ളം പോകുന്നത് തിരൂർ പൊന്നാനി പുഴയിലേക്കാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ട് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളെ നിയന്ത്രിക്കാനോ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനൊന്നും ഇവിടെ ഗാർഡുകളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഉല്ലസിക്കാൻ വരുന്നതൊക്കെ ശരി, പക്ഷെ നമ്മൾ ഇതിലൊക്കെ ഇറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷം മുമ്പാണെന്ന് തോന്നുന്നു കേട്ടോ, ഒരു കുട്ടി കൂട്ടുകാരത്ത് ഇവിടെ വരികയും അവർ വെള്ളത്തിലിറങ്ങി കുളിക്കുന്നതിനിടയ്ക്ക് അവിടെ നിന്ന് ഒരു കല്ല് തലയ്ക്ക് വീണ് ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നഷ്ടം നമ്മുടെ വീട്ടുകാർക്ക് തന്നെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ അയ്യപ്പനോവും വാട്ടർഫാൾസും അത് നിലനിൽക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ മുൻപ് കാലത്തേ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരായിരുന്ന ആഴ്വഞ്ചേരി തമ്പ്രാക്കളുടേതാണെന്നാണ് അറിയപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, അയ്യപ്പനോവ് വാട്ടർഫാൾസ് ഇനി നിങ്ങളെല്ലാവരും കാണാത്തവർ കാണാൻ പറ്റും. നല്ല മനോഹരമായ ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കണ്ടത് അയ്യപ്പനോവ് വെള്ളച്ചാട്ടവും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്.
അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബൈ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.